എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. നമ്മളിന്ന് ഫാമിൽ ചെയ്യാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് വടകരയിലുള്ള എം ആർ ബെറ്റാസിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഫാമിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഇവിടെ നാച്ചുറലായിട്ട് ലോ കോസ്റ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ വീട്ടിൽ മൊത്തം ബെറ്റാസാണ്, എവിടെ നോക്കിയാലും ബെറ്റാ ഫിഷാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫാമിൻ്റെ ഒരു ഡീറ്റെയിൽ വ്യൂസും അതേപോലെ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫിഷുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കോൺ ഞാൻ വിളിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഓണറായിട്ടുള്ള മുഷ്ഫീർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ മുഷ്ഫീറിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചുതരാം. ഞാൻ എക്സോട്ടിക് ആദ്യം തന്നെ ഇമ്പോർട്ടിംഗ് ആയിരുന്നു കുറച്ച് നല്ലതൊക്കെ ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ അതിൻ്റെ അന്ന് ഇൻബ്രീഡിംഗ് ചെയ്യാൻ തുടങ്ങി, നല്ല പേഴ്സിനെ സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് എനിക്ക് കിട്ടാൻ തുടങ്ങി, നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടാൻ തുടങ്ങി. അതായത് എടുത്തതിനേക്കാൾ പക്കാ ക്വാളിറ്റിയാണ് വന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ എത്ര വെറൈറ്റി ചെയ്യുന്ന സെയിലിനായിട്ട് ഒരു ഏകദേശം കുറച്ച് ഫാൻസി ടൈപ്പ് പ്ലക്കാർഡ് ഫാൻസി ലോ റേറ്റിലും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നോർമൽ ഗാലക്സി, അതുപോലെ സോളിഡ് കോപ്പർ, സോളിഡ് ബ്ലൂ, അങ്ങനെ കുറച്ച് വെറൈറ്റി എന്തായാലും കയ്യിൽ കിടക്കുന്നുണ്ട്. എത്രയാന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോ പിന്നെ നമ്മളിവിടെ ഈ കൊറിയർ ഒക്കെ എങ്ങനെ സെയിൽ എങ്ങനെ നടക്കുന്നത് ഇവിടെ? എല്ലാം കൊറിയറാണ്, ഓൾ ഇന്ത്യ കൊറിയർ. ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നു. അപ്പോ പിന്നെ നമ്മളെ ഈ ഫാമിലോട്ട് വന്നിട്ട് ഫിഷ് എടുക്കാൻ പറ്റുമോ? ചില ആൾക്കാർ ഫാമിലിയായിട്ട് വന്നിട്ട് എടുക്കുന്നുണ്ട്, അതിനോട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മളൊരു കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ? അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മുടെ മുസ്ലിന്റെ നമ്പർ നമ്മള് വീഡിയോയിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ ഫിഷുകളൊക്കെ ഒന്ന് കണ്ടാലോ. സോ ഫ്രണ്ട്സ്, നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ കൂടെ വന്ന രണ്ട് ആളുകളുണ്ട്. അതായത് നമ്മുടെ ഒന്ന് നമ്മുടെ മറിയം കപ്പി ഫാമിന്റെ മൂസിനും പിന്നെ ഹുസൈൻ ബെറ്റാസിന്റെ ഹുസൈനും കാലിക്കറ്റ് അല്ലേ. അപ്പോ അടുത്ത നമ്മളൊരു വീഡിയോ ഹുസൈൻ്റെ വരും കേട്ടാ. ഹുസൈൻ ഒരു ബീറ്റാ ഫാം ഒക്കെ ചെയ്യുന്നുണ്ട്, വൈകാതെ വരും. ഹുസൈൻ്റെ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ വരും അല്ലേ. ഹുസൈനാ കൊടുക്കണ്ട നമുക്ക്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മളെ ഫാം ഓണർ ലെവൽ ഈ കാണുന്ന വെറൈറ്റി ഏതാണ്? ഇത് റെഡ് കോയി ഗാലക്സി എന്ന് പറയും. റെഡ് കോയി ഗാലക്സി അല്ലേ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് നല്ല രീതിയിൽ റെഡും പിന്നെ പിന്നെ വൈറ്റ് ഡോട്ടും ഉണ്ടാവും. പിന്നെ ഈ ടെയിലിന്റെ അറ്റത്ത് നോക്കിയാൽ മതി, കറക്റ്റ് ഒരു ബ്ലൂ ബ്ലാക്ക് ഗാലക്സി ഇല്ല. നമ്മുടെ അവതാറിന്റെ ഒരു ഷെയ്ഡ് കാണാൻ പറ്റും. അവതാറിന്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ടല്ലോ. ഈ ലൈനിൽ അങ്ങനെ തന്നെ പ്രത്യേകത ഉണ്ട്. ഇത് ഇപ്പൊ ഇവിടെ അവൈലബിൾ ആണോ ഈ സാധനം? ഇതിന്റെ വേറെ കുറെ പേഴ്സ് അവൈലബിൾ ആണ്. പല പാറ്റേൺ ആയിട്ട് വരുന്നില്ല? പല പാറ്റേൺ ആയിട്ട് വരുന്നത്. ഇത് എഫ് സി സി പി ഓറഞ്ച് ഹെഡ് ആണ്. എഫ് സി സി പി ഓറഞ്ച് ഹെഡ്? ഓറഞ്ച് ഹെഡ്. ഇതില് റെഡ് ഹെഡ് ഉണ്ടല്ലോ. ആ റെഡ് ഹെഡ് ഉണ്ട്. അത് ഇവിടെ അവൈലബിൾ ആണ്. ആ റെഡ് ഹെഡ് ഉണ്ട്, ഓറഞ്ച് ഹെഡ് ഇവിടെ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ എന്താണ്? ഇത് കറക്റ്റ് ബോഡിന്റെ നമ്മള് വൈറ്റ് സ്കെയിലും അതുപോലെ തന്നെ ഹെഡിൽ ഓറഞ്ച് കളറും വരുന്നുണ്ട്. അതിനാണ് ഓറഞ്ച് ഹെഡ് എഫ് സി സി പി. ഹെഡിന്റെ മാത്രം ക്യാപ്പ് പോലെ വരില്ല? ആ ക്യാപ്പ് പോലെ വരും. പിന്നെ ഇടയ്ക്ക് ബോഡിന്റെ മുകളിൽ കോപ്പർ ഷെയ്ഡ് ഒക്കെ വരും. കോപ്പർ ഷെയ്ഡ്? ആ എഫ് സി സി പി എന്ന് പറയുന്നത് തന്നെ ഫാൻസി കോപ്പർ എന്നാണ്. എഫ് സി സി പിന്നെ ഫുൾ നെയിം ഫാൻസി കോപ്പർ കുപ്പാങ് എന്നാണ്. കുപ്പാങ് എന്ന് പറയുന്നത് ബെറ്റാസിനെ നമ്മൾ ഇന്തോനേഷ്യയിലൊക്കെ പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഇത് അവൈലബിൾ ആണ്. ആ കുറച്ച് പേര് മാത്രമേ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിരിക്കും, ലിമിറ്റഡ് മാത്രമേ ഉള്ളൂ. ഇത് എഫ് സി സി പി റെഡ് ഹെഡ്. റെഡ് ഹെഡ് നേരത്തെ ഓറഞ്ച് കാണിച്ചിട്ടുണ്ട്. റെഡ് റെഡ് ഇതിന്റെ പ്രത്യേകത സെയിം തന്നെ? ആ സെയിം തന്നെ. പക്കാ ക്വാളിറ്റി ആണ് എല്ലാം വരുന്നത്. പക്കാ ക്വാളിറ്റി ആണല്ലേ സാധനം വരുന്നത്. പിന്നെ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്.
ആ ഇതിന്റെ വേറെ പേസ് ഉണ്ട്, ഇത് ബുക്ക് ആയതാണ്. ബുക്ക് ആയതാണ് അല്ലേ, വേറെ പീസ് കൊടുക്കാണ്ടല്ലോ. ആ വേറെ പേസ് കുറെ ഉണ്ട്, കുറെ ഉണ്ടല്ലോ. അത്യാവശ്യം പീസ് കൊടുക്കാണ്ടാവില്ലേ. ഹെൽബോയ് ഇതിന്റെ പ്രത്യേകത. ഇത് കറക്റ്റ് നമ്മൾ വിചാരിക്കും ഇത് FCCP ആണ്, പക്ഷെ ഇതിന്റെ ബോഡിനുള്ള ബ്ലൂ ഷെയ്ഡ് കാണാൻ പറ്റും. ബ്ലൂ ഷെയ്ഡ് കാണാൻ FCCP ആണെങ്കിൽ കറക്റ്റ് നല്ല രീതിയിൽ വൈറ്റ് സ്കെയിൽ ഇല്ലെങ്കിൽ കോപ്പർ ഇല്ലെങ്കിൽ ബ്ലാക്ക് ഇതൊക്കെ വരും. ഇതിന് ബ്ലൂ ഷെയ്ഡ് ഇത് ബ്ലൂ ഷെയ്ഡ് ഒക്കെ വരും. അതുപോലെ പിങ്ക്, ചിലത് പിങ്ക് ഒക്കെ കാണാൻ പറ്റും നമുക്ക്. പിങ്ക് കളറല്ലേ. ടൈല് സ്റ്റാർ ആയിട്ട് വരുന്ന അതല്ലേ ഇതിന്റെ പ്രത്യേകത. അല്ലല്ല, സ്റ്റാർ ഇല്ലാത്തതും കിട്ടും, പക്ഷെ ഹെൽബോയ് എന്ന് പറയുന്നത് ഫാൻസി റെഡിനെയാണ് നമ്മള് ഹെൽബോയ് എന്ന് പറയുന്നത്. ഹെൽബോയ് എന്ന് പറയുന്നത് അത് ഹെൽബോയ് മൂവി ക്യാരക്ടർ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ പല ടൈപ്പ് ഹെൽബോയ് ഉണ്ട്, ഇത് നമ്മളൊരു ഹെൽബോയ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റും. ആ ശരിക്കും ഫുൾ ബോഡിന്റെ അകത്ത് റെഡും പിന്നെ ചെറിയ ചെറിയ ബ്ലൂവും കൂടി ഉണ്ടെങ്കിൽ ക്ലാസിക് ഹെൽബോയ്, അതായത് ഫസ്റ്റ് ഇറങ്ങിയത് ഹെൽബോയ് എന്ന് പറഞ്ഞിട്ട്. ഈ സാധനം ഇവിടെ അവൈലബിൾ ആണത്. ഇത് സോൾഡ് ഔട്ട് ആയതാ, എല്ലാം കഴിഞ്ഞ് കുറച്ച് മാത്രമേ ഉള്ളൂ. ഒന്ന് രണ്ട് പേരെ മാത്രമേ കിടപ്പുള്ളൂ. ഒന്ന് രണ്ട് പേരായിട്ടുള്ളൂ, ബാക്കിയൊക്കെ സോൾഡ് ഔട്ട് ആയതാ. അപ്പൊ ഈ കാണുന്ന റേറ്റ് ഏതാണ്? തായ് ഫ്ലാഗ്. തായ് ഫ്ലാഗ് റോസ്റ്റൈലാണ്. ആ റോസ്റ്റൈല്, റോസ്റ്റൈല്. ഇതൊക്കെ എത്ര മാസം പ്രായതാണ് ഇതൊക്കെ കാണുന്നൊക്കെ? ഇത് മൂന്നര മാസം. മൂന്നര മാസം പ്രായതാണ് അല്ലേ. അപ്പൊ അഡൽറ്റ്, സെമി അഡൽറ്റ് ഇല്ല? ആ സെമി അഡൽറ്റ്. ഇതിപ്പോ ഇവിടെ സെയിലുണ്ടോ? ആ രണ്ടു മൂന്ന് പേരുണ്ട്. ബ്രീഡിങ്ങിന് പറ്റും. ബ്രീഡിങ്ങിന് പറ്റിയ സൈസ് മൂന്നെണ്ണം ഉണ്ട് അല്ലേ. ആ സൈസ് എന്ന് പറയുന്നത് നമ്മള് സൈസ് നോക്കിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് ബ്രീഡിങ്ങിന്റെ. ബ്രീഡിങ് ഒരു രണ്ടര മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് മെച്യൂരിറ്റി ജോയിനർ സൈസ് തന്നെ നമുക്ക് ബ്രീഡിങ് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റൂല. പിന്നെ എന്ത് സംഭവം, നമ്മളെ ഈ ഫ്ലവർ ഓണൊക്കെ കാണുന്ന മാതിരി ബെറ്റാസിന് ഹെഡ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ഇതേതാ വെറൈറ്റി? പുതിയതാ ഇത്? ശരിക്ക് ട്യൂമർ വന്നതാണ്, ഇത് വെറൈറ്റി അല്ല. ട്യൂമർ പറഞ്ഞാല്? ട്യൂമർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്മളിപ്പോ നോർമൽ മനുഷ്യൻ പറഞ്ഞ ട്യൂമർ വരുന്നുണ്ട്, ഒരു ഭാഗം പൊങ്ങി കിടന്ന് വേസ്റ്റ് ഒക്കെ അടിഞ്ഞു. ആ ഒരു അസുഖമാണ് ഇത്. ശരി, പക്ഷെ ഇത് കണ്ടാണ് ഭംഗിയാണല്ലോ. കണ്ടാ ഭംഗിയാണ്, പക്ഷെ ഇത് ശരിക്ക് അസുഖമുള്ള ഫിഷാണ്. അസുഖമുള്ള ഫിഷാണല്ലേ. ഇതിപ്പോ നമുക്ക് ട്രീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല? ട്രീറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയില്ലല്ലേ. ഇത് റയറായിട്ട് ഒന്ന് രണ്ട് ഫിഷിനെ എന്തായാലും കിട്ടും, നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. പ്രായത്തിൽ തന്നെ ഉണ്ടത്? ഇല്ല ഇല്ല, വലുതായി കഴിഞ്ഞപ്പോഴാണ് ഇതിന് ട്യൂമർ വന്ന് തുടങ്ങിയത്. ട്യൂമർ വന്ന് തുടങ്ങിയത് അല്ലേ. ഇത് കണ്ട ഫ്ലവറോണ്ട് ഫ്ലവറോണ്ട് ഒരു ലുക്ക് വരുന്നുണ്ട്, പ്രത്യേക ഭംഗിയുണ്ട് കാണുമ്പോ. ഹെഡ് ഇങ്ങനെ ഗ്യാപ്പ് ഇങ്ങനെ ഒരു ഹെഡ് വന്നോണ്ട്. നമ്മളിപ്പോ ഈ ഏരിയയിലൊക്കെ ചെയ്തിട്ടുള്ളത് ലോ കോസ്റ്റ് ടാങ്ക് ആണല്ലോ. ഇത് FCCP ഗാലക്സി മൾട്ടി കളർ. ഇതിനെ മാത്രം FCCP ഗാലക്സി മൾട്ടി കളർ. പിന്നെ രണ്ടു മൂന്ന് വേറെ ഐറ്റംസ് ഉണ്ട്, കുറച്ച് പീസ് മാത്രം. കുറച്ച് പീസ് ഇതൊക്കെ സൈസ് ആയിട്ടുണ്ടല്ലോ. ഇത് കുറച്ചുകൂടി സൈസ് വരാനുണ്ട്, കളർ കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഗാലക്സിനൊക്കെ കളർ കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പോണ്ട് ഇവിടെ ഉള്ളത്. അത്യാവശ്യം ഫിഷും ഉണ്ട്, ഇതിനകത്ത് ഒരു നാലഞ്ച് വെറൈറ്റി സാധനമുണ്ട്. നാലഞ്ച് വെറൈറ്റി സാധനം. ഇതിപ്പോ ഈ ടാങ്കിന്റെ സൈസ് ഒക്കെ തരുന്നുണ്ട്? തൊള്ളായിരം ലിറ്റർ വെള്ളം കൊള്ളും. ലോ കോസ്റ്റ് മെത്തേഡാണ്, അതായത് നമ്മള് കിലോ ഷീറ്റ് ആദ്യം തന്നെ ബ്ലാക്ക് ഷീറ്റ് അടിക്കും, അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ തന്നെ ഒരു വൈറ്റ് ഷീറ്റ് അടിക്കും. വൈറ്റ് ഷീറ്റ് ഇതിന്റെ ഏറ്റവും അടിയിൽ കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉള്ള പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് അതിന്റെ മുകളാണ് ഇത് അടിക്കുന്നത്. അതുപോലെ സൈഡിലായിട്ട് നമ്മള് ഈ ഇത് തെങ്ങിന്റെ പീസ്. ഇവിടെ കുറെ തെങ്ങിന്റെ പീസ് വെറുതെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ലോ കോസ്റ്റ് ആയത്. ഇതിനൊരു 200-300 രൂപേന്റെ ചെലവ് മാത്രമേ എനിക്ക് ഈ ടാങ്കിനുള്ളൂ. ഇതിൽ കാണുന്ന വെറൈറ്റീസ് ഒക്കെ ഏതൊക്കെയാണ്? ഇതിനകത്ത് നമ്മുടെ തായ് ഫ്ലാഗ് ഉണ്ട്, പിന്നെ റെഡ് ഡ്രാഗൺ ഉണ്ട്, റെഡ് ഡ്രാഗൺ, പിന്നെ ഗാലക്സിയുടെ കുറച്ച് ഇതുണ്ട്. കളർ മ്യൂട്ടേഷൻ കേറിക്കൊണ്ടിരിക്കുക, രണ്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ. പിന്നെ ഇത് ഇപ്പോ നീ ഒരു ബ്രീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടതല്ല ഇതില്? ചെറിയ കുഞ്ഞുങ്ങൾ. അത് ഇൻഫോസൂര്യ മൊയ്നമത്തല്ല ഇത് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കൊറോണത്തിന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു, ഒരു 10 ബാച്ചിന്റെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് വളരെ കുറച്ചായിരുന്നു. കൊറേ മറ്റേ ഡ്രാഗൺ ഫ്ലൈ ലാർവേ അങ്ങനത്തെ പ്രെഡേറ്റേഴ്സ് ഒക്കെ വന്നിട്ട് കൊറോണത്തിന് അറ്റാക്ക് ചെയ്ത് കൊന്നിട്ട് അവസാനം കുറച്ച് മാത്രം എനിക്ക് സേവ് ചെയ്ത് കിട്ടി. ഇത് എത്ര ഉണ്ട് അറിയില്ല, കുറച്ച് കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പീസ് മോർട്ടാലിറ്റി സംഭവിച്ചിട്ടുണ്ടല്ലേ. ആ ഒരുപാട് പീസ് പോയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോ ഈ വീറ്റാ ഫിഷിനൊക്കെ ഈ പറയുന്നത് ഇൻഡോറും ഔട്ട്ഡോറും ചെയ്യുന്നുണ്ടല്ലോ. ഈ കാണുന്ന ഷെഡ് നമ്മുടെ ഇൻഡോർ ആണ്. ഇൻഡോർ, അതായത് ബ്രീഡിങ്ങും പിന്നെ കുറച്ച് ബോട്ടിൽസും മാത്രമേ ഉണ്ടോ? നമ്മൾ അതൊരു ഇവിടുത്തെ ഫിഷുകളൊക്കെ ഒന്ന് കണ്ടാലോ. ഇൻഡോർ ആയിട്ട് ചെയ്യുന്ന ഈ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ ഈ ഡ്രം ആണ് അല്ലേ. ഡ്രമ്മും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ 35 ലിറ്ററിന്റെ ബേസിനുണ്ടല്ലേ. ഇപ്പൊ ഈ ഇതിൽ കാണുന്ന വെറൈറ്റി ഏതാണ്?
ഇത് അയൺമാനും എക്സ് സി പി മാത്രമാണ്. ഇതിപ്പോ ഇതിന് ഈ പ്രൈസ് ആണല്ലോ ഈ വെക്കുന്നത്? പ്രൈസ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഗപ്പി സൈസ് ആയിട്ടുള്ളൂ. ഗപ്പി സൈസ് കുഞ്ഞിന്റെ. ഇതിപ്പോ മൊയിനൊക്കെ എടുക്കണ പ്രായല്ലേ? ആ മൊയിനൊക്കെ എടുക്കാറുണ്ട്. മൊയിനെ കൊടുക്കാറുണ്ട്, സീനൊന്നും ഇല്ല. മൊയിനെ കൊടുക്കുന്നുണ്ടല്ലേ. ഇതിപ്പോ അത്യാവശ്യം കൗണ്ട് ഇല്ലേ ഇതില്? ആ നല്ല കൗണ്ട് ഉണ്ട്. അത് ആർ ടി എം തന്നെ കൊടുത്തിട്ട് സ്റ്റാർട്ടിങ് കൊണ്ടുവന്നു. ഗാലക്സി എഫ് സി സി പി മൾട്ടി കളർ. ഗാലക്സി എഫ് സി സി പി മൾട്ടി കളർ അല്ലേ? അത് നാല് ഡ്രമ്മിലായിട്ട് ഇതിന്റെ ഒരു സൈസ് ഉള്ള സാധനം ഇട്ടിട്ടുണ്ട്. ഇതില് ഒറ്റ പേരൻസിന്റെ കുഞ്ഞുങ്ങളാ ഇത്? അല്ല അത് കുറച്ച് ഇതുണ്ട്, കുറച്ച് പേരൻസ് ഉണ്ട്. ഇത് അതിന്റെ ബാക്കിയാണ്. ഗാലക്സി എഫ് സി സി പി മൾട്ടി കളർ. രണ്ട് ടാങ്ക് ആയിട്ട് സെറ്റ് ചെയ്താണല്ലേ? ടോട്ടൽ നാല് ടാങ്ക് ഉണ്ട്. നാല് ടാങ്കിൽ എഫ് സി സി പി സെറ്റ് ചെയ്തിട്ടുള്ളത്? എഫ് സി സി പി ഗാലക്സി മൾട്ടി കളർ. ആ മൂന്ന് വെറൈറ്റി ഉണ്ട്. മൂന്ന് വെറൈറ്റി ഉണ്ട്. മൂന്നാമത്തെ ടാങ്ക് ഇത് ഗാലക്സിയും എഫ് സി സി പി ഉണ്ട്. മൾട്ടി കളർ ഇത് മൂന്നാമത്തെ ടാങ്ക് ആണ്. ഈ ബ്ലൂ കിടക്കുന്നൊക്കെ ഗാലക്സിയും മൾട്ടി കളറിന്റെ ഒക്കെ ഏകദേശം അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ വലുതാകുമ്പോൾ കളർ പൊട്ടി വൈറ്റ് ആയി, പിന്നെ അതിന് മുകളിൽ ഡോട്ട് വരും. ചിലത് ബ്ലൂ തന്നെ കട്ടായിട്ട് ഗാലക്സി ആയിട്ട് മാറും. ഈ കാണുന്ന റെഡിലാണ് എഫ് സി സി പി സ്റ്റാർട്ടിംഗിൽ ഉണ്ടാകുക. റെഡ് നമുക്ക് കാണാൻ പറ്റും, കറക്റ്റ് മനസ്സിലാവും ഏതാ എഫ് സി സി പി. കോപ്പറും പിന്നെ റെഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറായിട്ടാ വരിക. ഇതിപ്പോ ഏത് എഫ് സി സി പി ആണ്? ഓറഞ്ച് ഹെഡ് ആണോ റെഡ് ആണോ? റെഡും ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. രണ്ടും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇതൊക്കെ മെയിലിന്റെ ബോട്ടിൽ ഇതാണ്? മെയിലിന്റെ ബോട്ടിൽ. ഏകദേശം എത്ര ബോട്ടിൽ ഉണ്ടാവും? ഇത് ഒരു 250-300 ബോട്ടിൽ ഉണ്ടാവും. 300 ബോട്ടിൽ ഉണ്ടാവില്ലേ? ബാക്കിയുള്ളത് വേറെ സ്ഥലത്ത്. ഇതിലൊക്കെ ഏതാണ് വെറൈറ്റീസ് എടുക്കുന്നത്? ഇതില് പ്ലക്കാർഡാണ് മെയിൻ. കുറെ വെറൈറ്റി ഉണ്ട്. അതായത് സോൾഡ് കോപ്പർ, പിന്നെ ഷൈനി ഗോൾഡ്, റോസ് ഗോൾഡ്, പിന്നെ ക്രൗൺ ടെയിൽ പ്ലക്കാർഡ്, യെല്ലോ ഡ്രാഗൺ, അങ്ങനെ കുറെ ടൈപ്പ് സാധനം ഉണ്ട്. ഇത് യെല്ലോ ഹാഫ് മൂൺ. യെല്ലോ ഹാഫ് മൂൺ അല്ലേ? ഇത് സോളിഡ് കളർ ആണല്ലേ വരുന്നത്? സോളിഡ് കളർ. ഇത് ഇപ്പൊ ഇവിടെ അവൈലബിൾ ആണോ ഈ സാധനം? കുറച്ച് പേര് അവൈലബിൾ ഉണ്ട്. അവൈലബിൾ ഉണ്ട് അല്ലേ. ഇത് റോസ് ഗോൾഡ്. ഇത് പുതിയൊരു വെറൈറ്റി. റോസ് ഗോൾഡ് പുതിയൊരു വെറൈറ്റി ആണല്ലേ. ഇതിന്റെ പ്രത്യേകത? പ്രത്യേകത നമ്മള് റോസ് കളർ ബോഡിയിൽ വരും, അതുപോലെ തന്നെ ഗോൾഡിന്റെ ഒരു എഫക്ട് ഉണ്ടാവും. ഗോൾഡ് ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ. നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയാണെങ്കിൽ ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോ പുതുതായിട്ട് വന്നതാ മാർക്കറ്റില്? പുതുതായിട്ട് വന്നു. ഇതിപ്പോ എങ്ങനെ ഇവിടെ അവൈലബിൾ ആണ്? ഇപ്പൊ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, കുറെ എണ്ണം സെയിലായി പോയി ഓൾറെഡി. കുറച്ച് പേര് കൊടുക്കാനുണ്ട് അല്ലേ. അതെ. ഇത് യെല്ലോ ഡ്രാഗൺ. യെല്ലോ ഡ്രാഗൺ പ്ലക്കാർഡ് അല്ലേ? പ്ലക്കാർഡ് വെറൈറ്റി. ഇതിന്റെ പ്രത്യേകത കാരണം ഇത് ഈ ഒരു ഇതന്നല്ലേ, ടൈല് വരുന്ന? ടൈല് വരുന്ന. അതുപോലെ തന്നെ ഇതിന്റെ ബോഡിന്റെ അങ്ങനെ കേറുന്നതായിട്ട് കണ്ടിട്ടില്ല. യെല്ലോ കളർ കേറുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇതിന്റെ ബോഡിയിൽ വരുന്ന സ്നോ സ്നോ വൈറ്റ് ടൈപ്പ് ആയി വരുന്നത്. സ്നോ വൈറ്റ് ടൈപ്പ് ആണ് വരുന്നത്. ഇതിപ്പോ എങ്ങനെ ഇവിടെ സെയിലുണ്ടോ? ഇതൊരു 10 പേരുടെ അടുത്ത് ബാക്കിയുള്ളൂ, കുറെ സെയിലായി പോയി. 10 പേരുടെ അടുത്ത് സെയിലുണ്ട്. ഇത് സോളിഡ് കോപ്പർ. സോളിഡ് കോപ്പർ അല്ലേ. ഇതിന്റെ പ്രത്യേകത കോപ്പർ കളർ. കോപ്പർ കളർ. സോളിഡ് സോളിഡ് ഉദ്ദേശിച്ച് നമ്മള് ഫുള്ളായിട്ട് പ്യൂർ കോപ്പർ വരുന്നത്? പ്യൂർ കോപ്പർ. പ്യൂർ കോപ്പർ. ലൈറ്റ് ഉള്ളവരും കൊണ്ടാണ് ഇങ്ങനെ തിളങ്ങിക്കുന്ന ഒരു പച്ച കളർ വരുന്നത്. ഇതിപ്പോ എങ്ങനെ ഇവിടെ അവൈലബിൾ ആണോ? ഇത് അവൈലബിൾ. കുറച്ച് പേരുണ്ട്. കുറച്ച് പേരുണ്ട്. ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ചെയ്യുന്ന കൂടുതൽ വീടിന്റെ ടോപ്പിലും ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിപ്പോ നമ്മളെ ബെഡ്റൂം അല്ലേ ഇത്? അപ്പൊ ഇത് നീ കിടക്കുന്ന റൂം അതെ. നിന്റെ ബെഡ്റൂമിൽ നീ ബെറ്റസിനോടെ അത്രയും മനസ്സിൽ കൊണ്ടുവരുന്ന സാധനങ്ങളും. അപ്പൊ ഇവിടെ സാധനങ്ങളൊക്കെ എന്താണ്? അല്ല മെയിൻ ആയിട്ട് ഗാലക്സി ന്യൂട്ടസ്റ്റ് കയറി കുറച്ചുകൂടി കളർ കയറിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ മാറ്റുന്നത്. അതിപ്പോ സെയിൽ ഉണ്ടാവും. സെയിൽ കുറച്ചൊക്കെ സെയിൽ ആയി. ഫീമെയിൽ കുറച്ച് ടൈം എടുക്കും കളർ കയറാൻ നോർമലി ഗാലക്സിക്ക്. പക്ഷെ ഇതിന്റെ അതേ പേര് തന്നെ ആയിരിക്കും, സീനൊന്നും ഇല്ല. ഫീമെയിലൊക്കെ കളർ 6-7 മാസം കിട്ടും. മെയിൻ ആണെങ്കിൽ 4 മാസങ്ങളൊക്കെ മെയിൽ കളർ കയറി കിട്ടും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബെറ്റ ഓഫീസിൽ നമ്മൾ ബ്രീഡ് ചെയ്യിച്ചാൽ ഇപ്പൊ ഈ ഗാലക്സി ഗാലക്സി നമ്മൾ ബ്രീഡ് ചെയ്യിച്ചപ്പോ സെയിലിനാണ് സൈസ് ഉണ്ടല്ലോ, അത് എത്ര മാസം? സൈസ് ഗാലക്സിക്ക് സൈസ് ഗാലക്സി ആയാലും എന്താണെങ്കിലും സൈസ് ഒരു മാറ്റർ അല്ല. ജൂനിയർ സൈസ് നമുക്ക് ബ്രീഡ് ചെയ്യാനൊക്കെ പറ്റും. കളറാണ്, കളറാണ് ഗാലക്സിക്ക് കളറാണ് മെയിൻ. കളർ കയറാൻ നല്ല പണി. അതായത് ഫീമെയിൽ കളർ കയറാനാണ് പണി. മെയിലിന് നമുക്ക് എങ്ങനെയെങ്കിലും കളർ ആയിട്ട് എടുക്കാൻ പറ്റും ഫുൾ ആയിട്ട്. ഫീമെയിൽ കളർ കയറാൻ കുറച്ച് ഡാർക്ക് പണിയാണ്. അത് മിക്ക ബ്രീഡർമാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഗാലക്സിക്ക് ഒരു റേറ്റ് ഇത്രയും കീപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോ 1000-1500 എന്ന് പറയുമ്പോ തന്നെ ഒരേ മാർക്കറ്റിലേക്ക് റേറ്റിലേക്കുള്ള സാധനത്തിൽ. അതായത് നമ്മളിപ്പോ വളർത്തിന്റെ മനസ്സിലാവും ഇത് മ്യൂട്ടേഷൻ ഒക്കെ കയറി കളറൊക്കെ കയറി ടൈം എടുക്കുന്നതിന് കൊണ്ടാണ് അത്ര റേറ്റ് പറയുന്നത്. അതൊരു പെർസെന്റേജ് ഒരു 30-40% ഒക്കെ ഒരു ഗാലക്സിക്ക് ബ്രീഡ് ചെയ്താൽ കിട്ടുള്ളൂ. അത് ഫുൾ കൗണ്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം എന്റെ ഗാലക്സിക്ക് ഇപ്പം ഞാൻ റേറ്റ് കൂട്ടി പെർസെന്റേജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സെലക്ടീവ് റീബ്രീഡിംഗ് ചെയ്യുമ്പോൾ പെർസെന്റേജ് കൂടുന്നുണ്ട്. ഇതിപ്പോ നമ്മള് കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടിയാലേ നമുക്ക് അതിന്റെ കാര്യമുള്ളേ. കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടിയാലേ കാര്യമുള്ളൂ. അത് മെയിൻ ആണ്. എഫ് സി സി പിയും പിന്നെ ഗാലക്സിക്കൊക്കെ നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങളെ കൗണ്ട് കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ. വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ കുറച്ച് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കണ്ടീഷനിങ് മോശമായാലേ നമ്മള് വീടിന്റെ ഡെയിലി ഹാളല്ലേ, മുകളിലെ ഡെയിലി ഹാളാണല്ലേ. അപ്പൊ ഇവിടെ ഈ കീപ്പ് ബെറ്റാസിന്റെ ബോട്ടിൽ കീപ്പ് ചെയ്യുന്നില്ലോ ഇവിടെ. അപ്പൊ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇതിന്റെ അത് കുറച്ച് ഫ്രൂട്ട് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ സെയിലായ ഐറ്റംസ് മാറ്റി വെക്കുന്നുണ്ട്. വീടിന്റെ ഈ സൈഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ.
മോനെ ഈ വീട് നിറയെ ബെറ്റ ഫിഷ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ബാലൻസ് ബോട്ടിൽ ചെയ്തത് ഇവിടെ നമ്മളെ ബോട്ടിൽ ചെയ്തിട്ടുണ്ടല്ലേ, ഇവിടെ കുറച്ചുണ്ട്, ഇവിടെ കുറെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇനിയും കുറെ ഇതുണ്ട്, സെയിലാകുമ്പോ ഞാൻ എടുത്തെടുത്ത് മാറ്റാം, കുറെ അതിന്റെ സൈഡിലായിട്ട് വെക്കാൻ ബാക്കിയുണ്ട്. നമ്മള് പരമാവധി എവിടൊക്കെ കൊള്ളിക്കാൻ പറ്റും അവിടെ കൊള്ളിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ വീട് മുള്ള ബെറ്റാസ് ആണ് അല്ലേ. ഇപ്പൊ ഈ കാണുന്നൊക്കെ ഏത് ബോട്ടിലിംഗ് സാധനങ്ങളൊക്കെ? ഇത് കുറെ ഫീമെയിൽസ് ആണ് ഉള്ളത്, ഫീമെയിൽസ് ആണല്ലേ. ഇത് ബാക്കിയുള്ളത് മെയിൽസ് ഉണ്ട്, അതായത് യെല്ലോ ഡ്രാഗൺ ഉണ്ട്, പിന്നെ ക്രൗൺ ടെയിൽ പ്ലക്കാർഡ് ഉണ്ട്, സോളിഡ് കോപ്പർ ഉണ്ട്, പിന്നെ ഡംബോ ഉണ്ട്. ഡംബോ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മള് ഇവിടെ മൊത്തം എത്ര ബോട്ടിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ സൈഡില്? ഇവിടെ ഒരു 200-250 ഇരുന്നൂറ് 250 ഉണ്ടല്ലോ. നമ്മള് ഈ വീടിന്റെ മുകളിലാണല്ലോ ഈ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഈ വാട്ടർ ചേഞ്ചിങ് ഒക്കെ എന്താ ചെയ്യല്? വാട്ടർ ചേഞ്ച് ഞാൻ ഈ ഡയറക്ട് ബോർവെൽ നിന്ന് പൈപ്പ് വെച്ചിട്ട് അടിച്ചിട്ടാണ് എല്ലാത്തിനും വാട്ടർ ചേഞ്ച് ചെയ്യാറില്ല. പിന്നെ ഇതിന്റെ ബോട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചിലതിന് സൈഡിൽ ആൽഗ പിടിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഡാർക്ക് കളർ ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ഫിഷിന് കുറച്ചുകൂടി എന്താ പറയാ, വെള്ളം അങ്ങനെ കേടാവില്ല. ഇത് പിന്നെ നമ്മളിവിടെ ഈ ഓൾസ് ഇട്ടെടുത്തോണ്ട് ഓവർ ഫ്ലോ മെത്തഡിന്റെ നമുക്ക് വെള്ളം മൊത്തം മാറ്റിയെടുക്കാൻ പറ്റും, അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഫുൾ റെഡ് ഓച്ചം, ഫുൾ റെഡ് ഓച്ചം റോസ്റ്റൈലാണല്ലേ. അതൊക്കെ ഇപ്പൊ എത്ര മാസം പ്രായത്തിന് ഈ കാണുന്നൊക്കെ? ഇത് 3.5 മാസം കഴിഞ്ഞതാ. 3.5 മാസം കഴിഞ്ഞാൽ റെഡി ടു ബ്രീഡ് അല്ലേ. ഇതിപ്പോ അവൈലബിൾ ആണോ സാധനം? അവൈലബിൾ ആണ്, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, ഒരു 4-5 പേര് മാത്രമേ ഉള്ളൂ. 4-5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കോപ്പർ മസ്റ്റാർഡ് ഡംബോ. കോപ്പർ മസ്റ്റാർഡ് ഡംബോ അല്ലേ, ഡംബോ വെറൈറ്റി ആണ്, ഡംബോ ഇയർ ആണല്ലേ വരുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത ഒക്കെ എന്താണ്? ഇനി ഇതാ മസ്റ്റാർഡ് എന്ന് പറയുന്നത് യെല്ലോ കേറിയിട്ടുള്ള ടൈലിന് മുകളിൽ യെല്ലോ കേറിയ മസ്റ്റാർഡ് എന്ന് പറയുന്നത്. മസ്റ്റാർഡ് ബോഡി ഒരു മെറ്റാലിക് കളറാണ്, കോപ്പർ മസ്റ്റാർഡ് വരുന്നത്. ഇതിപ്പോ എങ്ങനെ ഇവിടെ കൊടുക്കാനുണ്ടോ ഈ സാധനം? ആ കുറച്ചുണ്ട്, കുറച്ചുണ്ട് അല്ലേ. ഇത് ക്രൗൺ ടെയിൽ പ്ലക്കാർഡ്. ക്രൗൺ ടെയിൽ പ്ലക്കാർഡ് അല്ലേ, അതിന്റെ അകത്ത് ബ്ലാക്ക് ഡെവിൾ എന്ന് പറയും. ബ്ലാക്ക് ഡെവിൾ അല്ലേ. ആ അതെ. ഇതിപ്പോ ഈ ക്രൗൺ ടെയിൽ ഇപ്പൊ ഇറങ്ങിയതാണത്? ഇത് ആ ഇത് ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഓ എച്ച് എം എൽ ഉണ്ടായിരുന്നു, ഇതിപ്പം പുതിയൊരു വെറൈറ്റി. പുതിയ വെറൈറ്റി വന്നാണ് അല്ലേ. ഉണ്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് മൾട്ടി കളർ എച്ചമ്മ. മൾട്ടി കളർ എച്ചമ്മ അല്ലേ. ഇത് നിമോ കാൻഡി പെട്ട സാധനം അത്? ആ നിമോ കാൻഡി തന്നെ, കുറച്ചുകൂടി സൈസ് ആവാനുണ്ട്. ഇത് ജൂനിയർ സ്റ്റേജ് സ്റ്റേജ് ആണ്, ഇനി സൈസ് ആവാനുണ്ട്. ഇതിപ്പോ എത്ര മാസമാണ്? ജൂനിയർ സ്റ്റേജ് വരുമ്പോൾ 2.5 മാസമായിട്ടുണ്ട്. ഇവിടെ സെയിലിംഗ് ആവശ്യമുള്ളവർക്ക് വരാം, സൈസ് കുറവാന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിച്ചിട്ട് വരില്ല. ആവശ്യക്കാർക്ക് കൊടുക്കലേ, ആവശ്യക്കാർക്ക് കൊടുക്കും. സോ ഫ്രണ്ട്സ്, വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. പിന്നെ നിങ്ങൾ പരമാവധി വീഡിയോ ലൈക്ക് ഷെയർ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യില്ല. ഓക്കെ.